നമസ്കാരം. തെക്കൻ കേരളം പിടിച്ചാൽ ഭരണത്തിൽ എത്തുന്നതാണ് കേരളത്തിലെ പതിവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളം ഇടതുമുന്നണിയാണ് തൂത്തുവാരിയത്. ഇടതുമുന്നണി അധികാരത്തിലെത്തുകയും ചെയ്തു. ഇത്തവണ തെക്കൻ കേരളം ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ നിർണായകമാകുന്നത്. തിരുവനന്തപുരത്ത് ബി ജെ പിക്കുണ്ടായ വർദ്ധിച്ച സ്വാധീനവും ഇത്തവണ തെക്കൻ കേരളത്തെ ശ്രദ്ധാകേന്ദ്രം ആക്കുന്നുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നിങ്ങനെ 4 ജില്ലകളിലായി 39 മണ്ഡലങ്ങൾ തെക്കൻ കേരളത്തിൽ ഉണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 32 മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വിജയിച്ചത്. UDFന് ആകെ 6 സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്തെ നിയമത്തെ വിജയിച്ചതോടുകൂടി കേരളത്തിൽ BJP ആദ്യമായി അക്കൗണ്ട് തുറന്നതും തെക്കൻ കേരളത്തിൽ തന്നെയാണ്. നിയമം നിലനിർത്താനാകുമെന്നും മറ്റ് ചില സീറ്റുകൾ കൂടി നേടാനാകുമെന്നും BJP കണക്കുകൂട്ടുന്ന ജില്ലയാണ് തിരുവനന്തപുരം. നിയമം കൂടാതെ കഴക്കൂട്ടം, തിരുവനന്തപുരം മണ്ഡലങ്ങളിലാണ് BJP വിജയപ്രതീക്ഷ ഉള്ളത്. നിയമവും കഴക്കൂട്ടവും ഇക്കുറി 6 വിജയിക്കുമെന്ന് പറയാനാകാത്ത തരത്തിൽ ശക്തമായ ത്രികോണ പോരാണ് നടന്നത്. കഴക്കൂട്ടത്തെ കടകംപള്ളി സുരേന്ദ്രനും നിയമത്തെ കെ മുരളീധരനുമാണ് മുൻതൂക്കമെന്നാണ് സൂചനകൾ. കാട്ടാക്കടയിൽ LDFനാണ് മുൻതൂക്കം. BK പ്രശാന്ത് സ്ഥാനാർത്ഥിയായ വട്ടിയൂർക്കാവിൽ LDFന് മുൻതൂക്കമുണ്ട് എങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഈ മണ്ഡലങ്ങളിലെല്ലാം ദൃശ്യവുമായിരുന്നു. അതേസമയം സിറ്റിംഗ് സീറ്റുകളായ ചിറയൻകീഴ്, വാമനപുരം എന്നിവിടങ്ങളിൽ LDFന് തിരിച്ചടി നേരിട്ടേക്കാം. നെയ്യാറ്റിൻകരയിൽ ഇടത് സ്ഥാനാർത്ഥി ആൻസലിനെ UDFന്റെ R. സെൽവരാജ് അട്ടിമറിക്കാനുള്ള സാധ്യതയും തെരഞ്ഞെടുപ്പിന് ശേഷം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വർക്കലയിലും ആറ്റിങ്ങലിലും LDFനാണ് മുൻതൂക്കമെന്ന് സൂചനകളുണ്ട്. അതേസമയം നെടുമങ്ങാട്, മരവിക്കരയിലും കോവളത്തും UDFന് മേൽക്കൈയുണ്ട്. കഴിഞ്ഞ തവണ ഇടതുമുന്നണി തൂത്തുവാരിയ കൊല്ലം ഇത്തവണ പക്ഷേ ആർക്കൊപ്പം എന്ന് പറയാനാകാത്ത സ്ഥിതിയുണ്ട്. കൊല്ലം, കുണ്ടറ, ചവറ, കരുനാഗപ്പള്ളി സീറ്റുകളിൽ ഇത്തവണ ശക്തമായ മത്സരമാണ് നടന്നത്. ഈ 4 മണ്ഡലങ്ങളും ആർക്കെന്ന് പറയാനാകാത്ത സ്ഥിതിയുണ്ട്. കുന്നത്തൂരിലും ഇക്കുറി വിജയം പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ചാത്തന്നൂർ, പത്തനാപുരം, ചടയമംഗലം, പുനലൂർ, ഇരവിപുരം, കൊട്ടാരക്കര മണ്ഡലങ്ങളിൽ LDF വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. കൊല്ലം, കുണ്ടറ, കരുനാഗപ്പള്ളി, ചവറ, കുന്നത്തൂർ സീറ്റുകൾ പിടിച്ചെടുക്കാനാകുമെന്ന് UDFും പ്രതീക്ഷിക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇക്കുറി LDFും UDFും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത്. K. സുരേന്ദ്രൻ മത്സരിക്കുന്ന കൂനിയിൽ BJP ഇക്കുറി വലിയ പ്രതീക്ഷകളുണ്ട്. എന്നാൽ നേരിയ ഭൂരിപക്ഷത്തോടുകൂടിയെങ്കിലും മണ്ഡലം പിടിക്കാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. ആറന്മുളയിൽ ഇടതുമുന്നണിക്ക് തന്നെയാണ് വിജയപ്രതീക്ഷ. റാന്നിയിലും തിരുവല്ലയിലും ഇടതുമുന്നണികൾക്ക് വിജയപ്രതീക്ഷ ഉണ്ട്. 9 മണ്ഡലങ്ങളുള്ള ആലപ്പുഴയിൽ 2016 തെരഞ്ഞെടുപ്പിൽ LDF 8 സീറ്റുകളിലും വിജയിച്ചിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമായിരുന്നു UDFന് വിജയം കൊയ്യാൻ സാധിച്ചത്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ 600 കൂടി UDF നേടി. ഇത്തവണ 4 സീറ്റുകളിലാണ് UDFന്റെ വിജയപ്രതീക്ഷ. ഹരിപ്പാടും അരൂരും കൂടാതെ ചേർത്തലയിലും കായംകുളത്തുമാണ് UDFന് ഇത്തവണ വിജയപ്രതീക്ഷ ഉള്ളത്. അതേസമയം കായംകുളത്തും ചെങ്ങന്നൂരിലും മാവേലിക്കരയിലും LDFന് വിജയപ്രതീക്ഷ ഉണ്ട്. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും ഫലം എന്താകുമെന്ന് പ്രവചനാതീതമാണ്. തോമസ് ഐസക്കും G. സുധാകരനും മത്സരരംഗത്ത് ഇല്ലാത്തത് ഈ 2 മണ്ഡലങ്ങളിലും UDFന് വിജയപ്രതീക്ഷ നൽകുന്ന വസ്തുതകളാണ്. ചെങ്ങന്നൂരിൽ BJP നിർണായക ഘടകമായേക്കുമെന്നും വിലയിരുത്തലുണ്ട്. ആലപ്പുഴയിൽ ഏറെക്കുറെ ഇടതുമുന്നണിയിൽ അടിപൊട്ടിയ അവസ്ഥയിലുമാണ്.